ഇൻട്രൊഡക്ഷൻ ടു എക്സ്പൈസ് ജൂനിയർ എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് എക്സ്പൈസ് ജൂനിയർ ഡിവൈസ് ഫീച്ചേഴ്സ്, എങ്ങനെ ഡിവൈസ് വാങ്ങാം, വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ, കൂടാതെ ഇവയും പഠിക്കും. സിസ്റ്റത്തിൽ ഡിവൈസ് കണക്ട് ചെയ്യുന്നത്, ലളിതമായ ഒരു എക്സ്പെരിമെന്റ് കാണിക്കുക. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് എക്സ്പൈസ് വേർഷൻ 3.1.0, ഉബുണ്ടു ലിനക്സ് ഒഎസ് വേർഷൻ 14.04, ആൻഡ്രോയിഡ് വേർഷൻ 5.0.2, വിൻഡോസ് വേർഷൻ 7, ഫയർഫോക്സ് ബ്രൗസർ വേർഷൻ 35.0.1. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിന് ബേസിക് ഹൈസ്കൂൾ ഫിസിക്സ് അറിഞ്ഞിരിക്കണം. എക്സ്പൈസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എക്സ്പൈസ് യങ് എഞ്ചിനീയർമാർക്കും ശാസ്ത്രജ്ഞന്മാർക്കുമുള്ള പരീക്ഷണങ്ങളാണ്. ബേസിക് ഫിസിക്സിലും ഇലക്ട്രോണിക്സ് പരീക്ഷണത്തിലും നടത്തുവാൻ ഇത് ഉപയോഗിക്കുന്നു. എക്സ്പൈസ് ജൂനിയർ ഡിവൈസ് 8.6 × 5.8 × 1.6 cm³ അളവുകളുള്ള റെക്ടാംഗുലർ കോമ്പാക്ട് ബോക്സ് പോലെയാണ്. 60 g വെയ്റ്റ്. USB പോർട്ട് ഉപയോഗിച്ച് ഡിവൈസിനെ കണക്ട് ചെയ്യുവാൻ കഴിയും. എക്സ്പൈസ് ജൂനിയറിന്റെ ചില പ്രധാന ഫീച്ചേഴ്സിന്റെ പട്ടിക താഴെ കാണാം. ഡിവൈസിന് വോൾട്ടേജ് അളക്കുവാനും പ്ലോട്ട് വേവ്സ് എന്നിവ നിർമ്മിക്കുവാനും. പ്ലോട്ട് വേവ്സ് ഇത് കുറഞ്ഞ ചെലവിൽ കൃത്യമായ അളവുകൾ നൽകുന്നു. സിഗ്നൽ ജനറേറ്റർ, ഓസിലോസ്കോപ്പ് എന്നിവയിൽ ബിൽറ്റ് ഇൻ ഉണ്ട്. 12-bit ഇൻപുട്ട് ഔട്ട്പുട്ട് അനലോഗ് റെസൊല്യൂഷൻ ഉണ്ട്. അതിന് മൈക്രോ സെക്കൻഡ് റെസൊല്യൂഷൻ ഉണ്ട്. ബൂട്ടബിൾ ISO ഇമേജിൽ സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ഡിവൈസ് ഓൺലൈൻ എങ്ങനെ വാങ്ങാമെന്ന് നമുക്ക് കാണാം. ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കുക. അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക http://expice.in/hardware-availability. എന്റർ അമർത്തുക. ഒരു വെബ് പേജ് ഡിവൈസ് വാങ്ങുവാൻ എല്ലാ വിശദാംശങ്ങളും തുറക്കുന്നു. വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ സോഫ്റ്റ്വെയറിന്റെ ലഭ്യതയെക്കുറിച്ച് പഠിക്കും. എക്സ്പൈസ് ജൂനിയർ എന്ന സോഫ്റ്റ്വെയർ പൈഥൺ ലാംഗ്വേജിൽ കോഡ് ചെയ്തിരിക്കുന്നു. ഇത് ഫ്രീ ആയ ഓപ്പൺ സോഴ്സ് ആണ്. ഇത് GNU ജനറൽ പബ്ലിക് ലൈസൻസ് എന്നതിന് കീഴിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോഫ്റ്റ്വെയർ GNU ലിനക്സ്, നെറ്റ്ബുക്ക്, ആൻഡ്രോയിഡ്, വിൻഡോസ് എന്നിവയിൽ വർക്ക് ചെയ്യുന്നു. ഇത് തുടങ്ങുവാൻ ഉബുണ്ടു ലിനക്സ് OSൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഉബുണ്ടു സോഫ്റ്റ്വെയർ സെന്ററിൽ നിന്ന് നമുക്ക് സോഫ്റ്റ്വെയർ നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. കൂടാതെ ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കുക. അഡ്രസ് ബാറിൽ http://expice.in ടൈപ്പ് ചെയ്യുക. പേജിൽ സോഫ്റ്റ്വെയർ ടാബിൽ ക്ലിക്ക് ചെയ്യുക. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പേജ് തുറക്കുന്നു. expice.dev എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ഫയൽ ഡയലോഗ് ബോക്സ് തുറക്കുന്നു. സേവ് ഫയൽ തിരഞ്ഞെടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ഫയൽ ക്ലിക്ക് ചെയ്യുക. ഉബുണ്ടു സോഫ്റ്റ്വെയർ സെന്ററിൽ ഫയൽ തുറക്കുന്നു. ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒതന്റിക്കേറ്റ് ഡയലോഗ് ബോക്സ് കാണുന്നു. സിസ്റ്റം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ഒതന്റിക്കേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷന് കുറച്ച് മിനിറ്റുകൾ എടുത്തേക്കാം. സോഫ്റ്റ്വെയർ ഇന്റർഫേസ് തുറക്കുന്നതിന് ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക എക്സ്പൈസ് ജൂനിയർ. എക്സ്പൈസ് ജൂനിയർ ഐക്കൺ ദൃശ്യമാകും. ഇന്റർഫേസ് തുറക്കുവാൻ അതിൽ ക്ലിക്ക് ചെയ്യുക. നെറ്റ്ബുക്കിലെ സോഫ്റ്റ്വെയറുകൾ സ്ഥാപിക്കുക. നെറ്റ്ബുക്കിൽ എൽ ഉബുണ്ടു സോഫ്റ്റ്വെയർ സെന്റർ ഉപയോഗിച്ച് എക്സ്പൈസ് ജൂനിയർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോഫ്റ്റ്വെയർ സെന്റർ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ തിരഞ്ഞെടുക്കുക. എൽ ഉബുണ്ടു സോഫ്റ്റ്വെയർ സെന്റർ വിൻഡോ തുറക്കുന്നു. സെർച്ച് പാക്കേജ് ബോക്സിൽ എക്സ്പൈസ് എന്ന് ടൈപ്പ് ചെയ്യുക. എക്സ്പൈസ് ഐക്കൺ കാണുന്നു. ഐക്കൺ തിരഞ്ഞെടുക്കുക. സ്റ്റാറ്റസ് ബാറിൽ ആഡ് ടു ദ ആപ്പ് ബാസ്കറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മെനു ബാറിൽ ആപ്സ് ബാസ്കറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആപ്സ് ബാസ്കറ്റ് വിൻഡോ തുറക്കുന്നു. പാക്കേജ് ലിസ്റ്റിൽ നിന്നും എക്സ്പൈസ് തിരഞ്ഞെടുക്കുക. ഇൻസ്റ്റാൾ പാക്കേജസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒതന്റിക്കേറ്റ് ഡയലോഗ് ബോക്സ് കാണുന്നു. സിസ്റ്റം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ഒതന്റിക്കേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
Installing packages dialog box kaanunnu. Installation cheyyan kurachu minute eduthekkam. USB cable ubayogicha device ilekku netbook connect cheyyukam. Netbook ile software interface thurakkunnathina start button click cheythu navigate cheyyukam. Education navigate cheyyukam. XSpice Junior thiranjedukkuka. Software interface thurakkunnu. Android il software install cheyyukam. Wi-Fi allengil data pack ningalude Android device il labhyamana ennu urappu varuthuka. XSpice Junior ningalude mobile OTG cable vazhi connect cheyyavunnathaanu. നിങ്ങളുടെ മൊബൈലിൽ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോർ നാവിഗേറ്റ് ചെയ്യുക. ആപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്സ് പേജ് തുറക്കുന്നു. മുകളിൽ വലതുകോണിലുള്ള മാഗ്നിഫയിംഗ് ഗ്ലാസിൽ ക്ലിക്ക് ചെയ്യുക. XSpice ടൈപ്പ് ചെയ്യുക. XSpice ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ലൈസൻസ് അഗ്രിമെന്റ് സ്വീകരിക്കുക. ഡൗൺലോഡ് ആരംഭിക്കുന്നു. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. എക്സ്പൈസ് എക്സ്പെരിമെന്റ്സ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു. യൂസ് ബൈ ഡിഫോൾട്ട് ഫോർ ദിസ് USB ഡിവൈസ് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇന്റർഫേസ് തുറക്കുന്നു. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങളുടെ ഡിഫോൾട്ട് വെബ് ബ്രൗസർ തുറക്കുക. അഡ്രസ് ബാറിൽ xspice.in URL ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. എക്സ്പൈസ് പേജ് തുറക്കുന്നു. സോഫ്റ്റ്വെയർ ടാബിൽ ക്ലിക്ക് ചെയ്യുക. MS Windows എന്നതിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. വിൻഡോസ് ഇൻസ്റ്റാളേഷനിൽ പൈതൺ ഇന്റർപ്രിറ്റർ ലൈബ്രറീസ് എന്നിവ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. താഴെ പറയുന്ന ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്റെ ഡൗൺലോഡ്സ് ലൈബ്രറിയിൽ എല്ലാ ഫയലുകളും ഞാൻ നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പൈസ് 3.0.0 സിപ്പ് ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ എക്സ്ട്രാക്ട് ചെയ്തു. എക്സ്പൈസ് 3.0.0 ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഐസ് ജൂനിയർ ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഒരു ഫയലുകളുടെ ലിസ്റ്റ് തുറക്കുന്നു. ക്രോപ്പ് പ്ലസ് ഫയലിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് തിരഞ്ഞെടുക്കുക. ക്രോപ്പ് പ്ലസ് പ്രോപ്പർട്ടീസ് വിൻഡോ തുറക്കുന്നു. ചേഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പൈത്തൺ തിരഞ്ഞെടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് വിൻഡോവിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ക്രോപ്പ് പ്ലസ് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. പൈത്തൺ exe ഫയൽ റൺ ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ഇന്റർഫേസ് തുറക്കുന്നു. വിൻഡോസ് 8.1 എന്നതിലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സെറ്റിംഗ്സിൽ അൺസൈൻഡ് ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ പ്രാപ്തമാക്കുക. USB പോർട്ട് ഉപയോഗിച്ച് നമുക്ക് സിസ്റ്റത്തിലേക്ക് ഡിവൈസ് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇന്റർഫേസ് തുറക്കുന്നു. ഇപ്പോൾ ഡിവൈസും ഇന്റർഫേസും ഉപയോഗിച്ച് ഒരു ബേസിക് എക്സ്പെരിമെന്റ് ഞാൻ കാണിക്കും. ഒരു എക്സ്പെരിമെന്റിലൂടെ എക്സ്റ്റേണൽ ഇന്റേർണൽ സോഴ്സ് വോൾട്ടേജും നമ്മൾ അളക്കുകയും താരതമ്യം ചെയ്യുകയും ചെയ്യും. എക്സ്പെരിമെന്റ് കാണിക്കുവാൻ ബാറ്ററിയുടെ എക്സ്റ്റേണൽ വോൾട്ടേജ് ആവശ്യമാണ്. ബാറ്ററിയുടെ വോൾട്ടേജ് 3 വോൾട്ട് ആണ്. ഈ പരീക്ഷണത്തിനായി ഗ്രൗണ്ട് ടെർമിനൽ A1 ടെർമിനലും ബാറ്ററിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. A1 ടെർമിനലിൽ വോൾട്ടേജ് കാണിക്കുവാൻ A1 ക്ലിക്ക് ചെയ്യുക. പ്രദർശിപ്പിച്ച വോൾട്ടേജ് +3.15 വോൾട്ട് ആണ്. കണക്ഷൻ റിവേഴ്സ് ചെയ്ത വോൾട്ടേജ് -3.14 വോൾട്ട് ആണ്. ബാറ്ററി സ്ഥലത്ത് വോൾട്ടേജിന്റെ ഇന്റേർണൽ സോഴ്സ് PVS ഉപയോഗിക്കാം. എക്സ്പെരിമെന്റിനായി A1 PVSമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇന്റർഫേസിന്റെ വലതുവശത്ത് സെറ്റ് PVS വാല്യൂ =3 വോൾട്ട് അമർത്തുക. എന്റർ അമർത്തുക. PVS ഡിസ്പ്ലേ ചെയ്ത് വോൾട്ടേജ് 3.001 വോൾട്ട് ആണ്. മുകളിൽ ഇടതുമൂലയിൽ A1 ക്ലിക്ക് ചെയ്യുക. A1 ഡിസ്പ്ലേ ചെയ്ത വോൾട്ടേജ് 3.008 വോൾട്ട് ആണ്. നമുക്ക് ചുരുക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് എക്സ്പൈസ് ജൂനിയർ ഡിവൈസിനെ കുറിച്ച്, ഫീച്ചേഴ്സ്, എങ്ങനെ ഡിവൈസ് വാങ്ങാം, ലിനക്സ് നെറ്റ്ബുക്ക്, ആൻഡ്രോയിഡ്, വിൻഡോസ് എന്നിവയിൽ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം,
സിസ്റ്റത്തിലേക്ക് ഡിവൈസ് എങ്ങനെ കണക്ട് ചെയ്യാം? ലളിതമായ ഒരു എക്സ്പീരിമെന്റ്, ഒരു അസൈൻമെന്റ്. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. എക്സ്പൈസ് ജൂനിയർ ഇന്റർ യൂണിവേഴ്സിറ്റി ആക്സിലറേറ്റർ സെന്റർ ന്യൂഡൽഹിയുടെ ഫിയോണിക്സ് പ്രോജക്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തു. വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവർ പിന്തുണയ്ക്കുന്നു. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. കണ്ടതിന് നന്ദി.